ഞാൻ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സിനെ കാണുന്നു. ഐ എം സോ ഇംപ്രസ്ഡ്. ഞാൻ അവരുടെ ഒരു പ്രോഗ്രാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ പോയിരുന്നു. അപ്പോൾ ദ മോസ്റ്റ് ഡിസിപ്ലിൻഡ് ജനറേഷൻ നമ്മൾ ഈ കാണുന്ന കുട്ടികൾ. ഗിവ് ദം എ ഹാൻഡ്. ആർ ദ മോസ്റ്റ് ഡിസിപ്ലിൻഡ് സ്റ്റുഡൻസ് ഹവ് എവർ സീൻ. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സ്, നമ്മുടെ അവർ ഫ്യൂച്ചർ ഈസ് ഇൻ ഗ്രേറ്റ് 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 ഹാൻഡ്സ്. യു ഹാവ് നത്തിങ് ടു വറി. ഇപ്പോൾ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ദി ഹോൾ ബീങ്. നമ്മൾ വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ദി ഡെമോക്രസി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. സോ ജുഡീഷ്യറി ഇല്ലാതെ നമുക്കൊരു ഡെമോക്രസി ഉണ്ടാവില്ല. ജുഡീഷ്യറി എന്നില്ലാണ്ടാവുന്നു അന്ന് ഡെമോക്രസി ഇല്ലാണ്ടാവും, യാതൊരു സംശയവും. എക്സിക്യൂട്ടീവ് ആയാലും പാർലമെൻ്റ് ആയാലും ലെജിസ്ലേച്ചർ ആയാലും എല്ലാം ഓരോരോ അവരവരുടെ ഭാഗങ്ങൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ ഈ കോർട്ട് ഹാൾ തുറക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് അതിൽ കൂടുതൽ സന്തോഷം തരുന്നത് ഇവിടുത്തെ വക്കീലന്മാർക്കൊരു ഒരു ടോളറബിളി ഓക്കെ ടോളറബിളി ഗുഡ് ഒരു 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 അസോസിയേഷൻ ഹാൾ തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ്. അതിന് വി ആർ കംപ്ലീറ്റ്ലി ഇൻഡെറ്റഡ് ടു യു. ഞാൻ ഇത്രയും നല്ലൊരു ഭാരണ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു കോടതിക്ക് വേണ്ടി നിങ്ങളുടെ സ്ഥലം വിട്ടുകൊടുത്ത ആൾക്കാരാണ് നിങ്ങൾ. യു ആർ എ ബ്രില്യൻ്റ് ലോട്ട് ഓഫ് പീപ്പിൾ. യാതൊരു സംശയമില്ല. വേറെ എവിടെയാണെങ്കിലും ചിലപ്പോൾ അത് സാധിക്കണം എന്നില്ല. അതുകൊണ്ടോ? അതുകൊണ്ടോ? ഞങ്ങൾ നാലും അഞ്ചും കൂടി ടൈം കാണും.